കോഴിക്കോട് സർവകലാശാലയിൽ ബിരുദ സീറ്റുകൾ വർദ്ധിപ്പിക്കാൻ അനുമതി കൊടുത്തിട്ടും സീറ്റുകൾ കൂട്ടാതെ സർക്കാർ കോളേജുകൾ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ സീറ്റ് കിട്ടാതെ പുറത്തു നിൽക്കുമ്പോഴാണ് സർക്കാർ സർക്കാർ കോളേജുകൾ സീറ്റ് വർദ്ധിപ്പിക്കാൻ ഈ മടി കാണിക്കുന്നത് അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവുണ്ടെന്നാണ് ഇതിന് കാരണമായി കോളേജ് അധികൃതർ നൽകുന്ന വിശദീകരണം ഇത് പാലക്കാട് ചിറ്റൂർ കോളേജ് ഇത്തവണ ബിരുദത്തിന് അഡ്മിഷൻ നൽകിയത് അറുന്നൂറ്റി വിദ്യാർത്ഥികൾക്ക് കൂടുതൽ കുട്ടികൾ പുറത്തു നിൽക്കുന്നതിനാൽ തൊള്ളായിരത്തി നാല്പത്തഞ്ച് പേർക്ക് അഡ്മിഷൻ നൽകാൻ സിൻഡിക്കേറ്റ് അനുമതി നൽകി എന്നാൽ കോളേജ് അതിന് തയ്യാറായില്ല കാരണം പ്രിൻസിപ്പൽ പറയും സർക്കാരിൻ്റെയും പിന്നെ യൂണിവേഴ്സിറ്റിയും പറയുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ കേൾക്കാറുണ്ട് പക്ഷേങ്കിൽ നമ്മളുടെ കോളേജിലുള്ള ഭൗതിക സാഹചര്യം അത് കോളേജ് കൗൺസിൽ എല്ലാം കൂടെ ടീച്ചേഴ്സും എല്ലാം കൂടെ ഒന്നും വിലയിരുത്തിയിട്ടാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്തേക്കുന്നത് അപ്പം നമുക്ക് പരമാവധി വർഷം എടുക്കാൻ പറ്റുന്ന ലെവലിലെ എല്ലാ ക്ലാസ്സിലും കുട്ടികളെ എടുത്തിട്ടുണ്ട് ഇനി പാലക്കാട്ടെ പ്രശസ്തമായ വിക്ടോറിയ കോളേജിലേക്ക് എത്താം അഞ്ഞൂറ്റി അറുപത്തിമൂന്ന് പേർക്കാണ് ഇക്കുറി ബിരുദ കോഴ്സിൽ അഡ്മിഷൻ നൽകിയത് ഇനി മുന്നൂറ്റി എൺപത്തി മൂന്ന് സീറ്റുകൾ കൂടി വർദ്ധിപ്പിക്കാമെങ്കിലും കോളേജ് അധികൃതർ തയ്യാറായില്ല പാലക്കാട്ടെ മാത്രം കഥയൽ ഇത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് കീഴിലുള്ള മിക്ക സർക്കാർ കോളേജുകളിലെയും സ്ഥിതി ഇങ്ങനെ തന്നെ തൊണ്ണൂറ് ശതമാനത്തിലും അധികം മാർക്ക് ലഭിച്ച മുപ്പത്തി മൂവായിരം വിദ്യാർത്ഥികൾ യൂണിവേഴ്സിറ്റിയിൽ അപേക്ഷ നൽകിയിരുന്നു അതിൽ പതിനായിരത്തിലധികം വിദ്യാർത്ഥികൾ ഇപ്പോഴും അഡ്മിഷൻ ലഭിക്കാതെ പുറത്തുനിൽക്കുകയാണ് സീറ്റുകൾ വർദ്ധിപ്പിച്ച് പരമാവധി കുട്ടികളെ ഉൾക്കൊള്ളണമെന്ന് കഴിഞ്ഞ മാസം ഇരുപതിന് ചേർന്ന സിൻഡിക്കേറ്റാണ് നിർദ്ദേശം നൽകിയത് മാനേജ്മെൻറ്റ് കമ്മ്യൂണിറ്റി സീറ്റുകൾ ആനുപാതികമായി വർദ്ധിക്കുമെന്നതിനാൽ എയ്ഡഡ് കോളേജുകളിൽ സീറ്റുകൾ കൂട്ടി എന്നാൽ സർക്കാർ കോളേജുകൾ മാത്രം പുറംതിരഞ്ഞു നിൽക്കുകയാണ് പാലക്കാട് നിന്നും പ്രശാന്ത് കുനുശ്ശേരിക്കൊപ്പം മുഹമ്മദ് ഇമ്രാൻ ഏഷ്യാനെറ്റ് ന്യൂസ്